കൊറോണ മാരിയെ ശമിപ്പിക്കാൻ കൊറോണയെ ദൈവമായി ആരാധിക്കുകയാണ്. സംഭവം ഗുജറാത്തിലോ ഉത്തർപ്രദേശിലോ അല്ല, ഇങ്ങ കേരളത്തിലാണ്. കൊല്ലത്താണ് കൊറോണ ദേവിയെ പൂജിക്കുന്നത്. കൊല്ലം ചിതറ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന മുഹൂർത്തം ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ അനിലനാണ് തന്റെ വസതിയോട് ചേർന്ന് കൊറോണയ്ക്കായി പ്രത്യേക പൂജാമുറി തയ്യാറാക്കിയിരിക്കുന്നത്. നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ കണ്ടു ശീലിച്ച ആ കൊറോണ വൈറസിന്റെ രൂപമില്ലേ, ആ അത് തന്നെ. അത് പ്രതീകാത്മകമായി നിർമ്മിച്ചുകൊണ്ടാണ് പൂജ നടക്കുന്നത്. ലോകരാഷ്ട്രങ്ങളെയും ഭരണാധികാരികളെയും ശാസ്ത്ര ലോകത്തെയും ഭീതിയുടെ മുൾമുനയിൽ നിർത്തിയിരിക്കുന്ന ഈ വൈറസിനെ ദേവിയായി സങ്കല്പിച്ച് ആരാധിക്കുന്നത് ഭരണഘടന വിഭാവനം ചെയ്യുന്ന ആരാധനാ സ്വാതന്ത്ര്യം മുൻനിർത്തിയാണെന്നും കല്ലിലും മണ്ണിലും തൂണിലും തുരുമ്പിലുമെല്ലാം ദൈവത്തെ ദർശിക്കാൻ പഠിപ്പിക്കുന്ന ഹൈന്ദവ സങ്കല്പ പ്രകാരമാണ് താൻ കൊറോണ ദേവിയെ ആരാധിക്കുന്നതെന്നും ലോകത്തിനു മുഴുവൻ സുഖവും ക്ഷേമവും ഐശ്വര്യവും ഭവിക്കുവാൻ വേണ്ടിയാണ് ഇത് ചെയ്യുന്നതെന്നും അലിനൻ പറയുന്നു. ഈ മഹാവ്യാധിയുടെ കാലത്ത് ഭരണ പ്രതിപക്ഷ കക്ഷികൾ ഒരു വിഷയത്തിൻ്റെയും പേരിൽ രാഷ്ട്രീയ യുദ്ധം നടത്തിക്കൂടാ, അഭിപ്രായ വ്യത്യാസം നടത്തിക്കൂടാ, സമരപരിപാടികളൊക്കെ സംഘടിപ്പിക്കുകയാണെങ്കിൽ ശ്രദ്ധയും സമയവും അങ്ങോട്ട് വഴുതി മാറും. ആരോഗ്യ പ്രവർത്തകർക്ക് ശാസ്ത്രജ്ഞന്മാർക്ക് വേണ്ട പിന്തുണയും എല്ലാവിധ സഹായങ്ങളും ചെയ്തു കൊടുക്കാൻ രാഷ്ട്ര ഭരണതലവന്മാരും പ്രതിപക്ഷ കക്ഷികളും ഒറ്റക്കെട്ടായി മുന്നേറ്റിറങ്ങണം, ഈ മഹാവ്യാധിയെ ചെറുത്ത് തോൽപ്പിക്കണം എന്നതാണ് ഈ പൂജയിൽ കൂടി മുന്നോട്ട് വെക്കുന്ന ആശയം. ഇതിനെ തെറ്റായി വ്യാഖ്യാനിക്കേണ്ടതില്ലെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ശാസ്ത്രജ്ഞന്മാർ, പോലീസ്, ആരോഗ്യ പ്രവർത്തകരടക്കമുള്ള സമസ്ത മേഖലയിലും പ്രവർത്തിക്കുന്ന മനുഷ്യസ്നേഹികളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് കൊറോണ ദേവിയെ പൂജിക്കുന്നതെന്നും ആരാധിക്കുന്നതെന്നും ഇയാൾ പറയുന്നു. പൂജ കഴിഞ്ഞ് പ്രസാദം തപാലു വഴി അയച്ചു തരുന്ന സംവിധാനവും ഇവിടെയുണ്ട്. എന്നാൽ അനുഗ്രഹത്തിനായി ഒരു രൂപ പോലും ഈ സന്നിധിയിൽ വാങ്ങിക്കുന്നില്ലത്രേ. അവശത അനുഭവിക്കുന്ന സഹജീവികളെ സഹായിച്ചതിനു ശേഷം ആ വിവരം രഹസ്യമായി അറിയിച്ചാൽ ദേവീ പൂജ നടത്തി പ്രസാദം തപാലിൽ അയച്ചു കൊടുക്കുന്നതാണ് വഴിപാട് രീതി. ലോകത്തിന്റെ നന്മയ്ക്കു വേണ്ടി മാത്രമാണ് താൻ ഈ കൊറോണ ദേവിയെ പ്രാർത്ഥിക്കുന്നതെന്നും അദ്ദേഹം വെളിപ്പെടുത്തുകയാണ്.